മിശിഹായിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിലെ 13:18-21 വരെയുള്ള വാക്യങ്ങളിൽ ഒരുവനിൽ തന്നെ രൂപം കൊള്ളേണ്ട ചില ആത്മീയ പരിണാമങ്ങളെക്കുറിച്ചുള്ള സൂചനകളാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവരാജ്യത്തിൻ്റെ സാധ്യതകളെ വ്യാഖ്യാനിക്കാൻ ക്രിസ്തു ഉപയോഗിക്കുന്നത് 2 ഏകകങ്ങളാണ്. 1 കടുകുമണി, 2 പുളിമാവ്. ഒറ്റ നോട്ടത്തിൽ ഇവ രണ്ടും ഒരു ഇരട്ടിപ്പിൻ്റെ തോന്നിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ജൈവിക വാസനകളെ ചൂഴ്ന്ന് പഠിക്കുന്ന മനുഷ്യനറിയാം, രണ്ടിലും നടക്കുന്ന പ്രവർത്തനങ്ങൾ രണ്ടു വിധമാണെന്ന്. 1 തോട്ടത്തിൽ പാകിയ കടുകുമണിയാണ്. വേദപുസ്തകം പറയുന്നു, അത് വളർന്ന് മരമായി. അതിൽ തന്നെ ഉള്ള വളർച്ചയാണ്, വിത്ത് മരമായി മാറുന്നു. An act of becoming. ഒരുവൻ അവൻ ആയിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് ഒരു കടുകുമണി കണക്കെ ക്രിസ്തുവിലേക്ക് വളർന്ന് പന്തലിക്കുന്നു. അങ്ങനെ വളർന്നു പടർന്ന ജീവിതങ്ങളിലേക്ക് തീർച്ചയായും അത്ര ബലമില്ലാത്ത ജീവിതങ്ങൾ ചേക്കേറാൻ കുതിക്കും. 2 മാവിലേക്ക് ചേർത്ത് വച്ച പുളിപ്പാണ്. അതാണ് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ വിചാരം. അതിന് അതിൽ തന്നെ മാറ്റം സംഭവിക്കുന്നില്ല, പക്ഷേ അത് ആയിരിക്കുന്ന മാവിനെ ഇരട്ടിപ്പിക്കുന്നു. ചില രാസപ്രവർത്തനങ്ങളിൽ ഉൽപ്രേരകങ്ങൾ കണക്കാണ്. ചുറ്റുമുള്ള ജീവിതങ്ങളെ ദൈവരാജ്യത്തിൻ്റെ സമൃദ്ധിയെ എത്തിപ്പിടിക്കാൻ പരുവത്തിന് ത്വരിതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മെയ്ക്ക് സമ്മൺ ടു ബിക്കം സംതിങ്. ഇന്നോളം മനുഷ്യനെ അലട്ടുന്ന പുരാതനമായ ഒരു ചോദ്യമുണ്ട്, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ? ആന്തരികതകളിൽ ഒരു പുളിമാവിൻ്റെ സാധ്യതകൾ ധ്യാനിച്ചെടുക്കുന്ന ഒരു മനുഷ്യനും ഇങ്ങനെയൊരു ചോദ്യത്തോട് നോ എന്ന് പ്രത്യുത്തരിക്കാൻ കഴിയില്ല. ലളിതമായി പറഞ്ഞാൽ, കടുകുമണിയും പുളിമാവും ഒരുവനിൽ ഒരേ സമയം നടക്കേണ്ട ആത്മീയ പ്രതിഭാസങ്ങൾ തന്നെ. പ്രിയ സഹോദരങ്ങളെ, നിന്റെ ആത്മീയ പരിസരങ്ങളിൽ കടുകുമണികൾ വളർന്ന് മരമായി മാറട്ടെ. 3 അളവ് മാവ് ഇനിയും പുളിച്ചു പൊങ്ങട്ടെ. ആമേൻ.